നമ്മുടെ ഫോൺ ഈ രീതിയിൽ ചാർജ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഫോൺ പെട്ടെന്ന് ചാർജ് ആകുമോ അതോ ഫോൺ പൊട്ടിത്തെറിക്കുമോ? എന്തുകൊണ്ടാണ് ഈ ഭാഗം ബൈക്ക് ഹാൻഡിൽ ഉള്ളത്? ഇതിന്റെ ഉപയോഗം എന്താണ്? നമ്മൾ കഴിക്കുന്ന കുറുകുറകിൽ പ്ലാസ്റ്റിക് ഉണ്ടോ? അതേപോലെ ലൈവ് വാച്ചിന്റെ എഡിറ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ബിസ്ക്കറ്റുകളിൽ ഇങ്ങനെ ദ്വാരങ്ങൾ ഉള്ളത്? നിങ്ങൾ പല ബിസ്ക്കറ്റുകളിലും ഇങ്ങനെ ദ്വാരങ്ങൾ കണ്ടിട്ടുണ്ടാകണം. ഇതൊരു ഡിസൈൻ മാത്രമാണെന്നാണ് പലരും കരുതുന്നത്. പക്ഷേ ഇതിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. യഥാർത്ഥത്തിൽ ഈ ദ്വാരങ്ങൾ ബിസ്ക്കറ്റിനെ ബോധപൂർവ്വം ഉണ്ടാക്കിയതാണ്. ഈ ദ്വാരം ഇടുന്നതിലൂടെ ബിസ്ക്കറ്റ് പാകം ചെയ്യുമ്പോൾ നന്നായി അകവും പുറവും വേവുന്നു. ഇത് മാത്രമല്ല, ബിസ്ക്കറ്റിന് ക്രഞ്ചി ടെക്സ്ചർ വരുത്താനും ഈ ദ്വാരത്തിന് കഴിയും. ഫാക്ട് നമ്പർ 2, എന്തിനായിരിക്കും പെൻസിലുകളിൽ ഈ കറുത്ത ഭാഗം? നിങ്ങൾ പെൻസിലിൽ ഈ കറുത്ത ഭാഗം എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാകണം. എന്നാൽ ഇതിന്റെ പ്രവർത്തനം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ നിറം പെൻസിലിന് ഇതിന്റെ ഐഡന്റിറ്റി നൽകുന്നു. പക്ഷേ ഇതിന്റെ പ്രവർത്തനം ഇത് മാത്രമല്ല, ഇത്തരത്തിൽ ഒരു മാർക്കറ്റിംഗ് തന്ത്രം കൂടിയാണ്. പെൻസിൽ അതിന്റെ വരയിലെത്തുമ്പോൾ ഇത് തീർന്നു എന്ന് കരുതും കുട്ടികൾ. ഇത് കഴിഞ്ഞാലും പെൻസിൽ ഉപയോഗിക്കാം. എന്നാൽ ഈ വരയിലെത്തിയ ശേഷം പെൻസിൽ തീർന്നു പോയെന്ന് കുട്ടികൾ വിചാരിക്കുകയും പുതിയ പെൻസിൽ വാങ്ങിക്കുന്നതിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു സംഭവം പെൻസിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. ഫാക്ട് നമ്പർ 3, എന്തുകൊണ്ടാണ് ഇമോജികൾ എല്ലാം മഞ്ഞനിറത്തിൽ കാണപ്പെടുന്നത്? മഞ്ഞനിറം പൊതുവെ നമുക്ക് അടുത്തറിയാവുന്ന കളറും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന കളറുമാണ്. അതുകൊണ്ടാണ് പ്രധാനമായും ഇമോജിയുടെ കളർ മഞ്ഞ നിറം. ഇത് മാത്രമല്ല, മഞ്ഞ നിറം സന്തോഷത്തിന്റെ പ്രതീകമാണ്. ഇപ്പോൾ നിങ്ങൾ ഈ മൂന്ന് ഇമോജി നോക്കിയാൽ തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് മഞ്ഞ നിറമാണ്. നിങ്ങളുടെ മുഖത്തിലൂടെ നിങ്ങളുടെ വികാരങ്ങൾ കാണിക്കാൻ കഴിയാത്തപ്പോൾ ഇമോജികൾ വേഗത്തിലും എളുപ്പത്തിലും നന്നായി ഇത് പ്രവർത്തിപ്പിക്കുന്നു. ഇതിലൂടെ ആളുകൾക്ക് വാക്കുകളിലല്ലാതെ പോലും അവരുടെ വികാരങ്ങൾ എളുപ്പത്തിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്നു. നമ്പർ 4, മരം കൊണ്ട് എങ്ങനെയാണ് പേപ്പർ നിർമ്മിക്കുന്നത്? നമുക്ക് നോക്കാം. ആദ്യം പേപ്പർ നിർമ്മിക്കാൻ വേണ്ടിയുള്ള മരങ്ങളുടെ തിരഞ്ഞെടുപ്പാണ്. കടലാസ് നിർമ്മിക്കുന്നതിന് അത്തരം മരങ്ങൾ ആദ്യം തിരഞ്ഞെടുക്കുന്നത് നാരുകൾ ഉയർന്ന അളവിൽ ഉള്ള മരങ്ങളാണ്. അടുത്ത ഘട്ടം കഷ്ണങ്ങളായി മുറിക്കുന്നു. മരങ്ങൾ തിരഞ്ഞെടുത്ത ശേഷം ആ മരങ്ങൾ കഷ്ണങ്ങളായി മുറിച്ച ശേഷം തൊലി വൃത്തിയാക്കുന്ന ഫാക്ടറിയിലേക്ക് അയക്കുന്നു. അതിനുശേഷം മരക്കഷ്ണങ്ങൾ വളരെ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുന്നു. പിന്നീട് ആ ചെറിയ കഷ്ണങ്ങളിൽ നിന്നും ലിഗ്നിൻ പുറത്തെടുക്കാൻ വേണ്ടി അവയെ കൺവെയർ ബെൽറ്റ് വഴി ഡൈജസ്റ്റർ ചേമ്പറിലേക്ക് അയക്കുന്നു. അവിടെ മരക്കഷ്ണങ്ങൾ ആസിഡ് ലായനിയിൽ കലർത്തിയിട്ട് പിന്നീട് അതിൽ നിന്നും ലിഗ്നിൻ വേർതിരിച്ചെടുക്കുന്നു. തടിയെ കഠിനമാക്കുന്ന പദാർത്ഥമാണ് ലിഗ്നിൻ. മരം കഷ്ണങ്ങളിൽ നിന്നും ലിഗ്നിൻ വേർതിരിച്ച് ഇത് പുറത്തെടുക്കുന്നു. അതിനുശേഷം അത് വെള്ളത്തിൽ കഴുകുകയും പിന്നീട് ബ്ലീച്ചിംഗ് വഴി വളരെ മൃദുവാക്കുകയും ചെയ്യുന്നു. കഷ്ണങ്ങൾ ബ്ലീച്ച് ചെയ്ത ശേഷം കാൽസ്യം കാർബണേറ്റുമായി കലർത്തി കൂടുതൽ സാന്ദ്രമാക്കുന്നു. പിന്നീട് ഇടതൂർന്ന മരക്കഷ്ണങ്ങൾ കനം കുറഞ്ഞതാക്കാൻ അതിൽ വെള്ളം കലർത്തി പൾപ്പ് എന്ന മിശ്രണം തയ്യാറാക്കുന്നു. പിന്നീട് ഈ മിശ്രിതത്തിൽ നിന്ന് പേപ്പർ ഉണ്ടാക്കുന്നു. നിരവധി ഘട്ടങ്ങളിലൂടെ ഇത് കടന്നു പോകുന്നു. ഈ നീണ്ട കടലാസ് പാളികൾ പിന്നീട് ചെറിയ കഷ്ണങ്ങളാക്കി അതിൽ നിന്നും മാസികകളും പേപ്പറുകളും നിർമ്മിക്കുന്നു. ഫാക്ട് നമ്പർ 5, കുറുകുറയിൽ പ്ലാസ്റ്റിക് ഉണ്ടോ? കുറുകുറയിൽ പ്ലാസ്റ്റിക് ഉണ്ടെന്ന് നിങ്ങൾ പലതവണ കേട്ടിട്ടുണ്ടാകും. എന്നാൽ ഇത് എത്രത്തോളം സത്യമുണ്ടെന്ന് നോക്കാം. യഥാർത്ഥത്തിൽ ഇത് തെറ്റാണ്. കുറുകുറയിൽ പ്ലാസ്റ്റിക് ഇല്ല, എന്നാൽ ഇതിൽ പ്ലാസ്റ്റിക് ഉണ്ടെന്നാണ് പലരുടെയും വിശ്വാസം. പലരും ഇത് തെളിയിക്കാൻ ശ്രമിക്കുന്നു. അതിനെ അവർ കുറുകുറെ കത്തിക്കുന്നു, അപ്പോൾ അത് കത്തുന്നു. അതായത് അതിൽ പ്ലാസ്റ്റിക് ഉണ്ടെന്നാണ് പലരുടെയും ധാരണ. എന്നാൽ ഇതിൽ പ്ലാസ്റ്റിക് ഇല്ലെന്ന് പണ്ടേ തെളിയിച്ചതാണ്. യഥാർത്ഥത്തിൽ കുറുകുറ ഉണ്ടാക്കുമ്പോൾ ചോറിനൊപ്പം പപ്പടവും ചേർക്കുന്നു. പപ്പടം കത്തുന്നതാണ്, അതിനർത്ഥം പപ്പടം പ്ലാസ്റ്റിക് ആണെന്നല്ല. ഫാക്ട് നമ്പർ 6, എന്തുകൊണ്ടാണ് ആമസോൺ നദിയിൽ പാലമില്ലാത്തത്? മഴക്കാലത്ത് ആമസോൺ നദിയിൽ ധാരാളം വെള്ളം നിറയുന്നു. അതിനാൽ ഏത് തീരം നിലനിൽക്കും ഏത് തീരം നിലനിൽക്കില്ല എന്ന് അറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എവിടെയാണ് പാലം നിർമ്മിക്കേണ്ടതെന്ന് പോലും അറിയാൻ കഴിയില്ല. ആമസോൺ നദിക്ക് ചുറ്റുമായി വലിയ നഗരങ്ങളൊന്നുമില്ല. അതിനാൽ ആമസോൺ കാടുകളിൽ മാത്രം നദി ഒഴുകുന്നു. മാത്രമല്ല, ഇവിടെ താമസിക്കുന്ന ചെറിയ ജനവിഭാഗങ്ങൾ ചെറിയ ബോട്ടുകളൊക്കെ ഉപയോഗിക്കുന്നുമുണ്ട്. അതുകൊണ്ട് പാലത്തിന്റെ ആവശ്യം വരുന്നുമില്ല. ഫാക്ട് നമ്പർ 7, ലൈവ് മാച്ചിന്റെ ഒക്കെ എഡിറ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്? നിങ്ങൾ എല്ലാവരും മത്സരങ്ങൾ നേരിട്ട് കാണുകയും ടിവിയിൽ കാണുന്നവരുമാണ്. എന്നാൽ ഒരു ലൈവ് മാച്ച് എങ്ങനെ എഡിറ്റിംഗ് നടക്കുന്നു എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ഫീൽഡിൽ 30 മുതൽ 35 വരെ ക്യാമറകളുണ്ട്. അതിനെ എല്ലാ ആംഗിളുകളിലും കറങ്ങാൻ കഴിയും. അതിനുള്ളിൽ എഡിറ്റിംഗ് കൈകാര്യം ചെയ്യുന്ന 50 പേരുടെ ടീമുണ്ട്. അവർക്ക് ഒരു ഹെഡുമുണ്ട്. ഏത് ക്യാമറയുടെ ഏത് വീഡിയോസ് ഏത് സമയത്താണ് കാണിക്കേണ്ടത് എന്ന് ഇവർക്കറിയാം. കൂടാതെ എഡിറ്റിംഗിൽ ഓവർലിസ്റ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ടീമുണ്ട്. അതായത് റണ്ണുകളുടെയും സിക്സുകളുടെയും ഫോറുകളുടെയും അനിമേഷനുകൾ, പിന്നെ പന്ത് പാടിൽ തട്ടുമ്പോൾ അതിന്റെ പ്രൊജക്ഷൻ കാണിക്കുന്ന ആനിമേഷൻ ടീമും ഉണ്ട്. ഒരു ചെറിയ തെറ്റ് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതിനാൽ വളരെ വേഗത്തിലും ക്ഷമയോടുമാണ് ഈ ജോലി ചെയ്യുന്നത്. ഫാക്ട് നമ്പർ 8, എന്തുകൊണ്ടാണ് നല്ല ഭക്ഷണം കാണുമ്പോൾ നമ്മുടെ വായിൽ നിന്നും വെള്ളം വരുന്നത്? നമ്മൾ രുചികരമായ എന്തെങ്കിലും കാണുമ്പോൾ അത് കഴിക്കാൻ പോകുന്നത് പോലെ നമ്മുടെ തലച്ചോറിന് അനുഭവപ്പെടും. അതുകൊണ്ടാണ് നമ്മുടെ മസ്തിഷ്കം നമ്മുടെ വായ്ക്കുള്ളിലെ ഉമിനീർ ഗ്രന്ഥികളെ സജീവമാക്കുന്നത്. ഈ കാരണം കൊണ്ടാണ് എന്തെങ്കിലും രുചികരമായ ഭക്ഷണത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴോ കാണുമ്പോഴോ നമ്മുടെ വായ വെള്ളം വരുന്നത്. നമ്മുടെ ഉമിനീർ ഏകദേശം 20% ഭക്ഷണത്തെ വായിലെ തന്നെ ദഹിപ്പിക്കുന്നതിനാൽ ഇത് ഒരു തരം തയ്യാറെടുപ്പാണെന്നും പറയാം. ഫാക്ട് നമ്പർ 9, എന്തുകൊണ്ടാണ് ഏപ്രിൽ ഫുൾ ആഘോഷിക്കുന്നത്? ഇന്ന് ലോകമെമ്പാട് ഏപ്രിൽ ഫുൾ ദിനം ആഘോഷിക്കുന്നു. കള്ളം പറഞ്ഞും ആളുകളെ വിഡ്ഢികളാക്കിയും സന്തോഷിക്കുന്ന ഒരു പാരമ്പര്യം ഇന്ത്യയിൽ എങ്ങനെ ആരംഭിച്ചു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ ലോകത്തിലെ എല്ലാ മതങ്ങളിലും കള്ളം പറഞ്ഞത് പാപമായി കണക്കാക്കപ്പെടുന്നു. എല്ലാ വർഷവും April 1 ഏപ്രിൽ ഫുൾ ആഘോഷിക്കുന്നു. എന്നാൽ പുരാതന കാലത്തെ ആളുകൾ April 1 ആയിരുന്നു പുതുവത്സരം ആഘോഷിക്കുന്നത്. ഈ കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷുകാർ ഏപ്രിൽ മാസം മുഴുവൻ ഏപ്രിൽ ഫുളായും ഏപ്രിൽ ആദ്യ ദിവസം ആൾക്കാരെ വിഡ്ഢികളാക്കുകയും കള്ളം പറഞ്ഞും പറ്റിച്ചും ആഘോഷിക്കാൻ തുടങ്ങി. പിന്നീട് ഇത് തുടർന്നു. ഇപ്പോൾ എല്ലാ വർഷവും April 1 ഏപ്രിൽ ഫുളായി ആളുകൾ ആഘോഷിക്കുന്നു.
ഫാക്ട് നമ്പർ 10, മനുഷ്യന്റെ കണ്ണിന് എത്ര മെഗാ പിക്സലുകൾ കാണാം. കണ്ണിന് ഒരു സമയം 576 മെഗാ പിക്സൽ വിസ്തീർണം കാണാൻ കഴിയും. എന്നാൽ നമ്മുടെ മസ്തിഷ്കത്തിന് ഒരേ സമയം പ്രോസസ് ചെയ്യാൻ കഴിയില്ല. ഒരു ചെറിയ ഭാഗം മാത്രമേ പ്രോസസ് ചെയ്യാൻ കഴിയൂ. കണ്ണുകൾ ദാനം ചെയ്യുന്ന കാര്യം എല്ലാവർക്കും അറിയാം. എന്നാൽ കണ്ണിന്റെ ഏത് ഭാഗമായിരിക്കും ദാനം ചെയ്യുന്നത് എന്ന് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക. ഫാക്ട് നമ്പർ 11, എന്തുകൊണ്ടാണ് KTM പോലുള്ള ബൈക്കുകൾക്ക് ഇത്ര വില കൂടുതൽ? KTM സമാനമായ മറ്റു ബൈക്കുകളെ താരതമ്യം ചെയ്യുമ്പോൾ KTM വില അവയേക്കാൾ കൂടുതലോ ഇരട്ടിയോ ആയിരിക്കും. എന്നാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ ഇതിന് പിന്നിലെ ആദ്യത്തെ കാരണം അതിൽ ഉപയോഗിക്കുന്ന പാർട്സ് ആണ്. KTM ഒരു സ്പോർട്സ് ബൈക്ക് കമ്പനിയാണ്. KTM എല്ലാ ബൈക്കുകളിലും ഉയർന്ന RPM എഞ്ചിൻസ് ആണ് ഉപയോഗിക്കുന്നത്. KTM അതിന്റെ എല്ലാ ബൈക്കുകളിലും പ്രീമിയം ക്വാളിറ്റി ഉള്ള പാർട്സ് ഉപയോഗിക്കേണ്ടി വരുന്നത് അതിന്റെ വിലയെ ബാധിക്കുന്നു. ഇതിനുള്ള രണ്ടാമത്തെ കാരണം അതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന എഞ്ചിനാണ്. ഇക്കാരണത്താലും കമ്പനിക്ക് ബൈക്കിന് വില കൂടിയ പാർട്സ് ഉപയോഗിക്കേണ്ടി വരുന്നു. ഇതിനുള്ള അവസാന കാരണം അതിൽ നൽകിയിരിക്കുന്ന ഫീച്ചേഴ്സ് ആണ്. ഇത് മറ്റ് സമാന ബൈക്കുകളെ അപേക്ഷിച്ച് KTM കൂടുതൽ ചെലവേറിയതാക്കുന്നു. ഫാക്ട് നമ്പർ 12, ഫോട്ടോഗ്രാഫിയോടുള്ള അഭിനിവേശത്തിൽ ബെൽഗാമിലെ ഒരു ഫോട്ടോഗ്രാഫറായ രവി ഹോമർ ക്യാമറയുടെ ആകൃതിയിൽ 3 നിലകളുള്ള ഒരു വീട് അങ്ങ് പണിതു. ഇതിന് അയാൾക്ക് ഏകദേശം 71 ലക്ഷം രൂപയാണ് ചിലവായത്. ഇതുകൂടാതെ തന്റെ മക്കൾക്ക് കാനൺ, നിക്കോൺ, എഫ്സൽ എന്നീ പേരുകളും ഇട്ടിരിക്കുന്നത്. ഫാക്ട് നമ്പർ 13, എന്തുകൊണ്ടാണ് ഈ ഭാഗം ബൈക്ക് ഹാൻഡിലിൽ ഉള്ളത്? നിങ്ങൾ പല ബൈക്കുകളിലും ഹാൻഡിലുകൾ ഈ ഒരു ഭാഗം കണ്ടിട്ടുണ്ടാകും. പലരും ഇതൊരു ഡിസൈൻ മാത്രമാണെന്നാണ് കരുതുന്നത്. പക്ഷേ ഇതിന് നിരവധി ഉപയോഗങ്ങളുണ്ട്. ഇതിനെ ബാർ ആൻഡ് വെയിറ്റ് എന്ന് വിളിക്കുന്നു. ഇത് എഞ്ചിനുകളിൽ നിന്നും പുറത്തു വന്ന വൈബ്രേഷൻ ആഗ്രഹം ചെയ്യുന്നു. അതിനാൽ ഹാൻഡിൽ വൈബ്രേഷൻ നമുക്ക് അനുഭവപ്പെടില്ല. ബൈക്ക് സുഖവുമായി ഓടുന്നു. ബൈക്കിന്റെ ഹാൻഡിൽ ബാലൻസ് ചെയ്യാനും ഇത് സഹായിക്കുന്നു. എപ്പോഴെങ്കിലും ബൈക്ക് വീണാൽ ഈ ഭാഗം നിലത്ത് പതിക്കുകയും ഹാൻഡിലെ ഷോക്ക് വളരെ കുറവായി അനുഭവപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ഗുരുതരമായ പരിക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഇത് കുറയ്ക്കുന്നു. ഫാക്ട് നമ്പർ 14, മൂക്കിലെ രോമം പലതവണ കട്ട് ചെയ്യുന്നത് എത്രമാത്രം അപകടകരമാണ് എന്ന് നിങ്ങൾക്കറിയാമോ? മൂക്കിലെ രോമം വളരെ പ്രധാനമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാരണം, മൂക്കിലെ രോമം പലതരത്തിലുള്ള വൈറസുകളിൽ നിന്നും ബാക്ടീരിയകളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നു. രണ്ടാമത്തെ കാരണം, മൂക്കിലെ രോമവും ഈർപ്പവും ചേർന്ന് വൈറസ് ശ്വാസകോശത്തിൽ എത്തുന്നത് തടയുന്നു. മൂന്നാമത്തെ കാരണം, നമ്മുടെ ചുറ്റുപാടിൽ നിന്നുമുള്ള പൊടിപടലങ്ങൾ ഒക്കെ ശ്വാസകോശത്തിൽ എത്താതിരിക്കാൻ ഒരു പരിധിവരെ ഇത് സഹായിക്കുന്നു. നാലാമത്തെ കാരണം, മൂക്കിലെ രോമങ്ങളും ആസ്മയുടെ സാധ്യത കുറയ്ക്കുന്നു. ഫാക്ട് നമ്പർ 15, ഫോണിൽ നേരിട്ട് ചാർജ് ചെയ്താൽ എന്ത് സംഭവിക്കും? നോക്കാം. നമ്മുടെ ഫോൺ ഈ രീതിയിൽ ചാർജ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഫോൺ പെട്ടെന്ന് ചാർജ് ആകുമോ അതോ ഫോൺ പൊട്ടിത്തെറിക്കുമോ? നമ്മുടെ ഓരോ ഫോണിനും ഒരു പ്രത്യേക വോൾട്ട് ചാർജ് ആണ് വരുന്നത്. വോൾട്ട് ചാർജർ കൂടുന്തോറും ഫോൺ ചാർജ് ആകും. ഓരോ ഫോണും ഒരു പ്രത്യേക വോൾട്ടിന്റെ ചാർജറുമായാണ് കമ്പനി പുറത്തുവിടുന്നത്. ചാർജറിന്റെ ഉയർന്ന വോൾട്ട് ഫോൺ വേഗത്തിൽ ചാർജ് ചെയ്യാൻ സഹായിക്കുന്നു. 64 വോൾട്ട് ചാർജറാണ് ഏറ്റവും വേഗതയേറിയ ചാർജർ. എന്നാൽ നമ്മുടെ സ്വിച്ച് ബോർഡിൽ 200 വോൾട്ട് കറന്റ് ആണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ സ്വിച്ച് ബോർഡിൽ 200 വോൾട്ട് വൈദ്യുതി ആണെങ്കിൽ നമ്മൾ നേരിട്ട് ചാർജ് ചെയ്താൽ എന്ത് സംഭവിക്കും? സത്യത്തിൽ ഇങ്ങനെ ചാർജ് ചെയ്താൽ ഫോണിൽ ചാർജ് കയറില്ല, ഫോൺ പൊട്ടിത്തെറിക്കത്തും ഇല്ല എന്നതാണ് സത്യം.